ഹായ് ഫ്രണ്ട്സ്, മൈക്രോലാൻഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആനക്കുളത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പം അതിൻ്റെ അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് നമ്മൾ ഒരു ഓഫ് റോഡിങ്ങിന് ജീപ്പ് എടുത്ത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് നമുക്കൊന്ന് കാണാനായിട്ട് പറ്റി. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മുമ്പിലോട്ട് പോകും തോറും നല്ല കിടിലം കിടിലം കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. സംഭവം കണ്ടില്ലേ, ഇപ്പം വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഓഫ് റോഡിങ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല രീതിയിലുള്ള ഓഫ് റോഡിങ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രൈബൽസിൻ്റെ വില്ലേജിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങുന്ന ആ ഒരു സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. വെള്ളച്ചാട്ടം കാണുന്നുണ്ട്, തൂക്കുപാലങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാഴ്ചകളാണ്. ഏകദേശം ഒരു 3 മണിക്കൂറോളമാണ് നമുക്ക് ഈ ഒരു ഓഫ് റോഡിങ് വരുന്നത്. അപ്പം കുറേ സ്ഥലങ്ങളിലൊന്നും കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ടല്ലേ വണ്ടി അത്യാവശ്യം എന്താ പറയുന്നത് നല്ല ഹൈ ആർ പി എമ്മിലാണ് കയറി കയറി പോകുന്നത്. അപ്പം നമ്മൾ കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ നമ്മൾ കയറുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ അട്ടശല്യമുണ്ട്. അപ്പം പോകുന്നവർ സാനിറ്റൈസർ എപ്പോഴും കൈ കരുതുക. എന്ന് വെച്ചാൽ നമ്മൾ താഴോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ജീവനകത്ത് തന്നെ ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ അനിമൽസിനെ സ്പോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഭാഗ്യം കൂടെയാണ് പോകുന്നവരുടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. സംഭവം കൊണ്ടല്ലേ ഓഫ് റോഡിങ് അത്യാവശ്യം എന്താണ് അത്യാവശ്യം നല്ല ഓരോ കുറച്ച് ദൂരം കഴിയുമോറും ടഫായി വരുന്നുണ്ട്. നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 4x4 ജീപ്പ് വരുന്നത്, മഹേന്ദ്രയുടെ. സംഭവം കണ്ടല്ലേ നല്ലൊക്കെ അത്യാവശ്യമുണ്ട്. എന്നാലും 4x4 ആയതുകൊണ്ട് എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട് അധികം ബുദ്ധിമുട്ടാതെ കയറി പോകുന്നുണ്ട്. സംഭവം വീഡിയോ അത്യാവശ്യം ഷേക്കാവുന്നുണ്ട്, കാരണം വണ്ടിക്ക് അധികം നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മളത് കറക്റ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അകത്തിരിക്കുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഓരോ വലിൻ്റെ മുകളിൽ കയറി ഇറങ്ങുന്ന സമയത്തും നമ്മളും അതനുസരിച്ച് ഷേക്കാവുന്നുണ്ട്. അതനുസരിച്ച് ക്യാമറയും ഷേക്കാവുന്നുണ്ട്. ക്യാമറയ്ക്ക് അത് അധികം ഷേക്ക് അറിയണമെന്നില്ല, കാരണം ആ ഒരു സ്പോർട്സ് മോഡിൽ കിടക്കുന്നതുകൊണ്ട് അധികം ഷേക്ക് അറിയത്തില്ല. സംഭവം കൊണ്ടല്ലേ ഇപ്പം ചേട്ടൻ പറഞ്ഞ വെച്ചാൽ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനെ കാടിനുള്ളിൽ മുകളിൽ കാടിനുള്ളിലെ തീറ്റകളൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ആനയൊക്കെ കൂട്ടത്തോടെ ഇറങ്ങി താഴെ വരും. പിന്നെ നമ്മുടെ ഈ താഴെ കാണുന്ന ഈറ്റൊക്കെയാണ് പിന്നെ അതിൻ്റെ തീറ്റയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചേട്ടനെ ഈ പറയുന്ന പോലെ രാത്രി ടൈമിലൊക്കെ ഇതിനകത്ത് ഈ ഒരു വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ട്രൈബൽസിനെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിനൊക്കെ വിളിക്കാൻ പോകാനും ഒക്കെ ആയിട്ട്. ഈ ഒരു പ്ലേസിൽ സ്ഥിരമായിട്ട് കാട്ടുപോത്തുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നമുക്ക് അതിൻ്റെ കാൽപാദങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്താ പറയുക ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റിയില്ല. ഒരു സന്ധ്യസമയമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വെളുപ്പിനെ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ സാധ്യത കൂടിയ ഒരു ഏരിയയാണ് ആ പോകുന്ന വഴിക്ക് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. നമ്മളെപ്പോഴും ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് പല സ്ഥലങ്ങൾ, ഇപ്പോൾ മൂന്നാറാണെങ്കിൽ വട്ടവട ചെല്ലുമ്പോണ്ട്, മറിയൂർ ചെല്ലുന്ന സമയത്തുണ്ട്, അതേപോലെ തന്നെ വാഗമൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ കുമുളി വരുന്നുണ്ട്, ആനക്കുളം, മാങ്കുളം, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്തും ഈ പറയുന്ന പോലെ ഓഫ് റോഡിങ് ജീപ്പ് സഫാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാറുണ്ട്. പലരും അതിൽ പോകാറ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഒട്ടുമിക്കവരും അത് ഒഴിവാക്കാറാണ് ഞാൻ പലപ്പോഴും കണ്ടേക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സഫാരി ജീപ്പ് സഫാരിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ഒരു വട്ടമെങ്കിലും നിങ്ങളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, കാരണം നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങൾ ഇവർക്ക് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് പറ്റുകയും അതേപോലെ തന്നെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഇവർ സ്ഥിരം ഈ വഴികളിലൂടെ എപ്പോഴും ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകളെയും കൊണ്ടുപോവുകയും അല്ലാതെ തന്നെ പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഈ വഴിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതേപോലെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് അറിവുണ്ടാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ വളരെ സേഫായിട്ട് തന്നെ പോയി തിരിച്ചു വരാനായിട്ടും സാധിക്കുന്നതാണ്. കണ്ടില്ലേ ഏകദേശം നമുക്ക് ഈ ഒരു ജീപ്പിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ ഇപ്പോൾ ഫ്രണ്ടിൽ 3 പേർക്കിരിക്കാം, തൊട്ട് പുറകിൽ എന്ന് വെച്ചാൽ നടുക്കത്തെ സീറ്റിൽ ഒരു 3 പേർക്കിരിക്കാവുന്നതാണ്.
അതിൻ്റെ ഏറ്റവും പുറകിലെ സീറ്റിൽ നാല് പേർക്കിരിക്കാവുന്നതാണ്. ക്രോസ് ആയിട്ട് വരുന്ന രണ്ട് സീറ്റുകളാണ്, അപ്പോൾ രണ്ട് രണ്ട് പേര് വെച്ചിട്ട് നാല് പേർക്കിരിക്കാവുന്നതാണ്. അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ ഉൾപ്പെടെ നമുക്ക് 10 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ നമ്മൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് ഇതേപോലെ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പോട്ട്, അത് ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തൊന്ന് പോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ വരുന്ന വെള്ളമെന്ന് പറയുന്ന ഔഷധമാണെന്നാണ് പറയുന്നത്. കാരണം കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം, കാരണം ഇവിടെ എങ്ങും അധികം ആൾക്കാർ എത്തിപ്പെടാത്തതുകൊണ്ട് ഈ വെള്ളമൊന്നും മലിനമായിട്ടില്ല, കണ്ടില്ല. ഇനി നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകാനായിട്ടുള്ളത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ അട്ടശല്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ നമ്മൾ ഈ വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിലും പുല്ലിലും ഒക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഇനി പോവാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ആന വരുന്ന സമയത്ത്, ഇത് ചാക്കാണ്, ചാക്കിനകത്ത് കരിയോയിൽ മുക്കി മുളകുപൊടി ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആന വരുന്ന സമയത്ത് അത് കത്തിച്ചു കൊടുക്കും, അപ്പോൾ അതിന് രൂക്ഷ ഒരു ഗന്ധം വരും. അപ്പോൾ അറിയാലോ മുളകുപൊടി കത്തുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെ ആന ഓടുമെന്നാണ്. അപ്പോൾ അത് ട്രൈബൽസാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രൈബൽസിൻ്റെ ഏരിയയിലൂടെയൊക്കെ തന്നെയാണ് നമ്മളിപ്പം കയറി പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ കൃഷി സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കൊന്നും ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കാര്യം ചെയ്യുന്നത്. എന്തായാലും അത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കണ്ടേക്കുന്നത്. അത് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അറിവായിരുന്നു. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അവർക്ക് ട്രെയിനിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം കണ്ടില്ലേ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് ദൂരം കൂടെ ചെല്ലുന്ന സമയത്ത്, ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഒരു റിവർ ക്രോസിങ് പോലെ വരുന്നില്ല, ചെറിയൊരു ഇത്, അപ്പം അത് ക്രോസ് ചെയ്ത് പോകാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട്, വെള്ളം കുറവായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് എത്തുമ്പോഴത്തേന് ഇവർ ട്രൈബൽസ് താമസിക്കുന്ന ഒരു ഏരിയയാണ് വരുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന പോലെ ക്യാമറ യൂസ് ചെയ്യില്ലെന്ന് അവിടുത്തെ മൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ആ കൊണ്ടുവരുന്നവർ, നമ്മളെ കൊണ്ടുവരുന്ന ജനമില്ലേ, അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയ കഴിഞ്ഞതിന് ശേഷം, ഈ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു താമസ സ്ഥലവും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും വീഡിയോയിലോട്ട് വരാം. കാരണം അത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്തായാലും നമ്മളിപ്പോൾ ഇത് കഴിയുന്ന പാടെ തന്നെ നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സംഭവം ഇത് കണ്ടില്ലേ, കുറച്ച് മഴയൊക്കെ പെയ്യുന്ന നല്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു ജീപ്പ് ആ വെള്ളത്തിലേക്ക് പോകുന്ന കാണാൻ കിട്ടിലുമായിരിക്കും. പിന്നെ വേറൊരു സൈഡിൽ റിവർ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഫോറസ്റ്റുകാരുടെയാണ് വാച്ച് ഹൗസ് ആണ് അത് വരുന്നത്. അപ്പം ആനയൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അത് ഒന്നും കൂടെ നന്നാക്കി അവിടെ ഈ പറയുന്ന പോലെ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. വാച്ച് ഹൗസ് ഈ ഓപ്പൺ ആയി സ്റ്റാർട്ട് ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ഇപ്പോൾ ട്രൈബൽസ് രാത്രിയിൽ ഈ മൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാവൽ കിടക്കുന്ന കുറേ മാടങ്ങൾ, ഏർമാടങ്ങൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഏരിയയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇപ്പം അനുമതിയില്ലാത്തത് കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കുന്ന ഒരു പാതയാണ്. നേരത്തെ നമ്മൾ ഈ വന്ന വഴി തന്നെയാണ് ഈ റിട്ടേണും പോകേണ്ടത്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ഈ ഒരു വഴി ഓപ്പൺ ചെയ്തു എന്ന് വെച്ചാൽ വഴി റെഡിയാക്കി കൊടുത്തതുകൊണ്ട് അവർക്ക് ഈ വഴിയും വന്നിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ കയറി അടുത്ത സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ വഴി വന്നും ഈ വഴി തന്നെ തിരിച്ചു പോകാനുമായിട്ടും പറ്റുന്നതാണ്. സംഭവം കണ്ടില്ലേ, നല്ല ഇറക്കമാണ് സംഭവം. എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഓടിച്ചിറക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി എപ്പോഴും എന്താ പറയുക, നോർമൽ റോഡിലൂടെയൊക്കെ ഓടിക്കുന്നവർക്കത് ഓടിച്ച് ഇറക്കാനും കയറ്റാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, കണ്ടില്ലേ. സംഭവം കറക്റ്റ് നമ്മൾ ആ ഒരു വണ്ടിക്കകത്തിരിക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഒരു നമുക്കത് അറിയാനായിട്ട് പറ്റുന്നതാണ്. ഇത് ട്രൈബൽസിൻ്റെ അതിര് തീരുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ അതിര് തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ഇവർ പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്യാറായിട്ടുണ്ട്. ഇവിടുന്ന് ഒട്ടും മുകളിലോട്ടാണ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ അത് കഴിഞ്ഞു, ഇപ്പം നമ്മളങ്ങനെ ഇറങ്ങി തിരിച്ചു വന്നു. അപ്പം ഹാങ്ങിങ് ബ്രിഡ്ജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സംഭവം, അതൊന്ന് നിങ്ങളെ കാണിച്ചു കളയാം. സംഭവം കിടിലമാണ്. പിന്നെ എപ്പോഴും ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ ഈ തമാശ കളിക്കായിരിക്കും. എന്ന് വെച്ചാൽ ചില ആൾക്കാർ കയറിയിട്ട് ആട്ടുകയും ചാടുകയും കുലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക, കാരണം
അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല കാലപ്പഴക്കമുള്ള ഹാങ്ങിങ് ഫ്രിഡ്ജ് ആയിരിക്കാം. അപ്പം നമ്മളെപ്പോഴും അത് മാത്രമല്ല, ഷേക്കൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ താഴോട്ട് വീഴാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. താഴോട്ട് വീഴുന്ന തീർച്ചയായിട്ടും ആളുടെ കാര്യം തീരുമാനമായി, കാരണം താഴെ മൊത്തം പാറയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമാണെങ്കിൽ പിന്നെയും വീണത്ത് ഒഴുകിയെങ്കിലും പോയി എവിടെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കാം. പക്ഷേ അത് പാറയാണ്, വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല. അപ്പോൾ എപ്പോഴും സേഫായിട്ട് തന്നെ നോക്കുക. അങ്ങനെ നമ്മളത് കഴിഞ്ഞ് ഇതെന്തില്ല, ഇതൊക്കെ നല്ല കയറ്റമാണ്. അപ്പം സത്യത്തിൽ ആ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പം അത് എന്താണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവണമെന്നില്ല. ഇത് നമ്മൾ പോകുന്നത് ഇപ്പം 33 വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഒരു വാട്ടർഫാൾസിനാണ് പോകുന്നത്. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന 33 വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വാട്ടർഫാൾസ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇറങ്ങാം, പക്ഷേ അവിടെ വെള്ളം വീണ് ഏകദേശം ഒരാൾ താഴ്ചയിലുള്ള കുഴിയുണ്ട്. അപ്പോൾ അത് സേഫ് അല്ല. അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് കുളിക്കാം, അത് കഴിഞ്ഞ് ഈ താഴെ കാണുന്ന സ്ഥലത്തും കുളിക്കാം. അപ്പോൾ ആ രണ്ടാമത്തെ ആ ഒരു സ്ഥലത്തേക്ക് ചെറിയ രീതിയിലൊന്ന് നടന്ന് കയറിപ്പോകാനായിട്ടുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് സംഭവം. ഇവിടെയും ചെറിയ രീതിയിൽ അറ്റയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. സംഭവം ഇതും ഔഷധ വെള്ളമെന്നാണ് പറയുന്നത്, കാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലേ കാണാം. ബൈ ബൈ, സി യു. എന്തായാലും നിങ്ങളും ഇതേപോലെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് എപ്പോഴും ആയാലും ഒന്നെടുക്കുക. കണ്ടില്ലേ വാട്ടർഫോൾസ്, കണ്ടില്ലേ സംഭവം, കിട്ടില്ലോ അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സി യു. താങ്ക് യു ഫോർ വാച്ചിങ്.